വ്യവസായ മേഖലയുടെ പുനരുദ്ധാരണം ലക്ഷ്യമിട്ടുള്ളതാണ് ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിച്ച ബജറ്റ്. ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി പ്രത്യേക ബാങ്ക് പ്രഖ്യാപിച്ച ജെയ്റ്റ്ലി കമ്പനികൾക്ക് അനുകൂലമായ നിയമ ഭേദഗതിയെക്കുറിച്ചും ബജറ്റിൽ സൂചന നൽകുന്നുണ്ട്. അതേസമയം പ്രതിരോധ മേഖലയിൽ ഏറ്റവും വലിയ വിഹിതമാണ് ജെയ്റ്റ്ലി നീക്കിവച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്ന അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റ് ഇന്ത്യൻ വ്യവസായ മേഖലയെ ആകമാനം തൃപ്തിപ്പെടുത്തുന്നതാണ്. ചെറുകിട വ്യവസായത്തിനും ബജറ്റിൽ പ്രത്യേകം ഊന്നൽ നൽകുന്നു. ചെറുകിട കമ്പനികൾക്ക് ലോൺ അനുവദിക്കുന്നു മാത്രം, പ്രത്യേക ബാങ്കായ മുദ്രയ്ക്ക് രൂപം നൽകുന്ന പ്രഖ്യാപനം ബജറ്റിലുണ്ട്. I therefore propose to create a micro units development refinance agency, Mudra Bank, with a corpus of 20,000 crores and credit guarantee corpus of 3,000 crores. IT മേഖലയിൽ സ്റ്റാർട്ടപ്പ്സിന് വേണ്ടി 1000 കോടി രൂപയും ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട്. A network of world class hubs and grand challenges for India. The initial sum of rupees 150 crore will be earmarked for this purpose. മാന്ദ്യത്തിലായ വ്യവസായങ്ങളുമായി ബന്ധപ്പെട്ട നിയമവും ഫിനാൻഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ റീകൺസ്ട്രക്ഷൻ ബോർഡിനെയും പിൻവലിക്കും. പകരം പാപ്പർച്ചൂട്ട് പ്രഖ്യാപിക്കുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ കൊണ്ടുവരും. ദളിത് സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്ന ബജറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ വിറ്റഴിക്കുമെന്ന സൂചനയും നൽകുന്നുണ്ട്. പ്രതിരോധ മേഖലയ്ക്ക് കാര്യമായ പ്രാധാന്യമാണ് ബജറ്റിൽ നൽകുന്നത്. 2,46,727 കോടി രൂപയാണ് പ്രതിരോധ രംഗത്തിനായി നീക്കിവച്ചിരിക്കുന്നത്. Allocation for 15-16 is 2,46,727 crores. പ്രതിരോധ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമെന്ന് രാജ്യമാക്കി ഇന്ത്യയെ മാറ്റുമെന്ന പ്രഖ്യാപനവും ബജറ്റിലുണ്ട്. റിപ്പോർട്ടർ, ദില്ലി.